ഓം നമ ശിവായ. ഇന്ന് നമുക്ക് നാലാമത്തെ ഭാവത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജാതകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാവങ്ങളിൽ ഒന്നാണ് നാലാമത്തെ ഭാവം. നാലാമത്തെ ഭാവത്തിന് നമ്മൾ കേന്ദ്രം എന്നും കൂടി പറയും. ലഗ്നത്തിൽ നിന്ന് 4, 7, 10 ഇത് എല്ലാം കേന്ദ്ര ഭാവങ്ങൾ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അത്രയും പ്രധാനമാണ്. പിന്നെ 90 ഡിഗ്രി ആംഗിളിലുള്ള ഭാവങ്ങളാണ്, അതുകൊണ്ടൊക്കെയാണ് കേന്ദ്രം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നാലാമത്തെ ഭാവം മുഖ്യമായിട്ടും പറയുന്നത് അമ്മയെക്കുറിച്ചാണ്. മാതാവ്, മാതൃഭാവം എന്നാണ് അതിന് പറയാം. പിന്നെ മനസ്സിനെ കുറിച്ച്, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് സൂചനകൾ തരുന്ന നാലാം ഭാവം. മനസ്സിന് അല്ലാതെ തന്നെ വീണ്ടും കുറേ തലങ്ങളുണ്ട്. അപ്പോൾ ഓരോ തലത്തിനനുസരിച്ച് ഓരോ ഭാവം അത് വേറെ പറയും. 8ാം ഭാവമുണ്ട്, ഉപബോധ മനസ്സിനെ കുറിച്ച് പറയുന്നതാണ് 8ാമത്തെ ഭാവം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ അതീന്ദ്രിയമായുള്ള കഴിവുകളൊക്കെ കുറിച്ച് പറയുമ്പോൾ 8ാം ഭാവം കൂടി നോക്കിയിട്ടാ പറയാം. ഉറക്കത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ഞാൻ 8ാം ഭാവത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വിശദമായിട്ട് പറയാം. ഇവിടെ 4ാം ഭാവത്തിൽ നമ്മൾ മനസ്സിനെ കുറിച്ചാണ് പറയുക. പൊതുവേ മനസ്സ് എന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാടിയും കൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം ഈ സുഖമാണോ ദുഃഖമാണോ ഒരു വ്യക്തി കൂടുതൽ അനുഭവിക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ 4ാം ഭാവത്തിൽ ഗ്രഹസ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കുറേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 4ാം ഭാവം ശുഭങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കണമെങ്കിൽ ആ വ്യക്തി പൊതുവേ സുഖം അനുഭവിക്കുന്ന ആളോ. സുഖം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളൊക്കെ സുഖമായിരിക്കണമെന്നല്ല, ഏത് അനുഭവം ഉണ്ടെങ്കിലും മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ആളായിരിക്കും, അതാണ് സുഖം എന്ന് പറയുന്നത്. അല്ലാതെ അനുഭവങ്ങൾ, വലിയ വീടും കാറും ബംഗ്ലാവൊക്കെ ഉണ്ടായതുകൊണ്ട് സുഖം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതൊന്നും ഇല്ലെങ്കിലും മനസ്സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അത് ഈ സുഖം എന്നുള്ള ഒരവസ്ഥ നമ്മൾ ബാഹ്യമായ പരിതസ്ഥിതികളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു, നമ്മളതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അനുഭവങ്ങൾ ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് സുഖം ദുഃഖം ഒക്കെ വരുന്നത്. അപ്പം 4ാം ഭാവം ഈ സൂചനകൾ തരും. മാതൃഭാവമാണ് മനസ്സിനെ കുറിച്ച് പറയുന്നതാണ് പറഞ്ഞു. സുഖം എന്ന അനുഭവത്തിനെ തരുന്നതാണ്, തരുന്നതെന്ന് പറഞ്ഞാൽ അതിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ വാഹനം, വാഹനത്തിനെ കുറിച്ച് അറിയണമെങ്കിലും 4ാം ഭാവം സൂചനകൾ തരുന്നുണ്ട്. അതുകൂടാതെ വാഹനത്തിന് ഇപ്പം 4ാം ഭാവത്തിൽ 12ാം ഭാവാധിപനാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 8ാം ഭാവാധിപനാണോ ഒക്കെ നിൽക്കുന്നതെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് നഷ്ടങ്ങൾ വരാം, ദുഃഖങ്ങൾ വരാം, അങ്ങനെയൊക്കെ. അതൊരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ് ഞാൻ പറയുന്നത്. പലരും മെയിൽ എഴുതിയിട്ട് ചോദിക്കാറുണ്ട്, എൻ്റെ 10ൽ ഗുരുവാണ് എന്താണ് ഫലം, 6ൽ ശനിയാണ് എന്താണ് ഫലം. അങ്ങനെ ഒരു പൊസിഷൻ നോക്കിയത് കൊണ്ട് മാത്രം ഒന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റൂൾ ഇല്ല. ജാതകം നോക്കുമ്പോൾ നമ്മളെല്ലാ ഗ്രഹത്തിൻ്റെ സ്ഥിതിയും നോക്കണം. രാശിസ്ഥിതി, ഭാവസ്ഥിതി, നവാംശകം, നക്ഷത്രം ഇതൊക്കെ നോക്കാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഗ്രഹം മാത്രം എഴുതി ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അതങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്നത് പൂർണ്ണമല്ല എന്ന് ഉറപ്പിച്ചു വെക്കണം. ഇപ്പോൾ ചിലർ പറയും എൻ്റെ 8ൽ ഗുരുവാണ്, ഒരു ദൈവാധീനമില്ല. പക്ഷേ ആ 8ൽ നിൽക്കുന്ന ഗുരുവിന് ബലം കൊടുക്കുന്ന വേറെ എന്തെങ്കിലും ഗ്രഹമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കാതെയാണ് ഈ ഫലം പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പൂർണ്ണമല്ല എന്ന് ആദ്യം ഉറപ്പിച്ചു വെക്കണം. ഒരു ഗ്രഹത്തിൻ്റെ പൊസിഷൻ മാത്രം നോക്കിയിട്ട് പറയുന്നുണ്ട്. ഇനി 4ാം ഭാവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കർമ്മസ്ഥാനമായിട്ട് 4ാം ഭാവത്തിനും ബന്ധമുണ്ട്. 4ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് കർമ്മസ്ഥാനത്തേക്ക് 10ലേക്ക് ദൃഷ്ടിയുണ്ടാവും. അപ്പം 4ൽ നിൽക്കുന്ന ഗ്രഹത്തിനെ കൂടി പരിഗണിക്കുമ്പോൾ നമുക്ക് ജോലിയെക്കുറിച്ചൊക്കെ പറയാൻ കുറേ സാധിക്കും. അതിൻ്റെ കുറേ സൂചനകൾ കിട്ടും. ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഗവൺമെൻറ് ജോബാണോ വലിയ ബാങ്കിങ് ജോബാണോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ 10ാം ഭാവം 10ാം ഭാവാധിപനെ മാത്രം നോക്കിയാൽ പോരാ, 4ാം ഭാവത്തിലുള്ള ഗ്രഹത്തിനും കൂടി നോക്കണം. അതുപോലെ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടി 10ലേക്ക് എന്തൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ 4ാം ഭാവം പരിഗണിക്കുമ്പോൾ ഇപ്പം കുടുംബം, മാതാവ്, വീട്, ഗൃഹസ്ഥാനം കൂടിയാണ് 4ാമത്തത്. അപ്പം വീടിനെ കുറിച്ച് പറയുമ്പം 4ാം ഭാവത്തിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങളെയും കൂടി പരിഗണിക്കണം. അവിടെ നിൽക്കുന്ന ഗ്രഹത്തിനെ കൂടാതെ എല്ലാം കൂടി ചേർത്തിട്ടാണ് നോക്കേണ്ടത്. 4ാം ഭാവം വാഹനമാണ് എന്ന് പറഞ്ഞു. ഇനി 4ാം ഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് 7ാം ഭാവത്തിൻ്റെ 10ാം ഭാവമാണ് 4ാം ഭാവം എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജോലിയെക്കുറിച്ചുള്ള സൂചനകൾ തരുന്നത് 4ാം ഭാവമാണ്. കുട്ടികളുടെ അസുഖത്തിനെ കുറിച്ചുള്ള ഭാവം സൂചന തരുന്നത് 4ാം ഭാവം, കാരണം 5ാം ഭാവത്തിൻ്റെ 12ാം ഭാവമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഭാവത്തിൻ്റെ ഓരോ കാരകത്വമുണ്ട്.
അതുമായിട്ട് ബന്ധിക്കണം. അപ്പം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി ആണ്. അപ്പൊ ജീവിത പങ്കാളി എന്നൊരു റെഫറൻസ് പോയിന്റ് ഏഴ് വെച്ച് നോക്കുമ്പം ബാക്കിയെല്ലാം ആ ഏഴാം ഭാവത്തിൻ്റെ പത്താം ഭാവമായിട്ട് വരുന്നത് ജീവിത പങ്കാളിയുടെ കർമ്മസ്ഥാനമായിട്ട് കണക്കാക്കണം. ഇത് ഭാവചിന്തനം വേറെ നമ്മൾ മുന്നോട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കാനുണ്ട്. വളരെ രസകരമായ പഠനമാണ് ഇതൊക്കെ. കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ചിലർ ചോദിക്കാറുണ്ട്, കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഏത് ഭാഗത്തുനിന്ന് ഏത് ദിക്കിൽ നിന്നായിരിക്കും വരുന്നത്, എന്ത് ജോലി ചെയ്യുന്ന ആളായിരിക്കും. ഇതൊക്കെ പൊതുവെ സൂചനകൾ മാത്രമാണ്. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു കളത്രഭാവം നോക്കിയിട്ട് ഇന്ന വ്യക്തിയാണ് നിങ്ങൾ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യക്തിയും കാത്തിരിക്കേണ്ടി വരും. അപ്പം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, സൂചനകൾ മാത്രം, ചെറിയ ഇൻഡിക്കേഷൻ മാത്രം. കാരണം ഇതൊക്കെ എഴുതി വെച്ച കാലവും ഇപ്പോഴത്തെ കാലവും കൂടി വളരെ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ സൂചനകൾ പറയുമ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം പറയാനൊക്കെ. പിന്നെ നാലാം ഭാവം തരുന്നത് കുടുംബ സ്വത്തുക്കളെ കുറിച്ചുള്ള സൂചനകളാണ്. അപ്പം നാലാം ഭാവത്തിൻ്റെ പന്ത്രണ്ടാം ഭാവാധിപനായിരിക്കുന്ന മൂന്നാം ഭാവാധിപൻ, ആ മൂന്നാം ഭാവാധിപൻ നാലാം ഭാവത്തിലേക്ക് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ പാരമ്പര്യ സ്വത്തൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ പൊതുവായിട്ട് പറയുന്നതാണ്. അത് ആ ഗ്രഹത്തിൻ്റെ സ്വഭാവം കൂടി നോക്കിയിട്ട് വേണം ഇതൊക്കെ പറയാം. നാലാം ഭാവം, ഇനി നാലാം ഭാവം കാണിക്കുന്നത് ചെസ്റ്റ് ഏരിയയാണ്, മാറിടം. അപ്പോൾ അവിടെ ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഗ്രഹസ്ഥിതി കണ്ടിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളും ചാൻസ് ഉണ്ട്. പലർക്കും ഈ ബ്രോങ്കിറ്റിസ്, ആസ്ത്മ ഉള്ളവർ, ഇല്ലെങ്കിൽ അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ, അതൊക്കെ നമുക്ക് നാലാം ഭാവം കൂടി വെച്ചിട്ട് നോക്കുമ്പോൾ കുറേ സൂചനകൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കും. നിധി, ഒളിഞ്ഞിരിക്കുന്ന ധനത്തിനെ കുറിച്ച് നാലാം ഭാവം സൂചന തരുന്നുണ്ട്. സുഖദുഃഖങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. വാഹനം, ഇനി ഇതുപോലെ കുറേ ഏകദേശം ഒരു 75 കാര്യങ്ങൾ നാലാം ഭാവം നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടാണ്, പക്ഷെ മുഖ്യമായിട്ടും നാലാം ഭാവം നമ്മളോട് പറയുന്നത് മാതാവ്, കുടുംബം, മനസ്സ്, സുഖം, വാഹനം, നെഞ്ച്, ജീവിത പങ്കാളിയുടെ തൊഴിൽ സ്ഥാനം, കുട്ടികളുടെ ദുരിതസ്ഥാനം, പാരമ്പര്യ സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഇനിയിപ്പോൾ തറവാട്ടിൽ നോക്കുകയാണെങ്കിൽ കിണറിനെ കുറിച്ച് പറയണമെങ്കിൽ നാലാം ഭാവമാണ്. കുടുംബദേവതയെക്കുറിച്ച് പറയണമെങ്കിൽ നാലാം ഭാവം, നാലാം ഭാവത്തിൽ ഏത് ദേവതാസ്ഥാനമാണോ നിൽക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുടുംബദേവതയെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ കിട്ടും. അതോടൊപ്പം നമ്മൾ മറ്റു സ്ഥാനങ്ങൾ കൂടി നോക്കാനുണ്ട്, പക്ഷേ ഇതൊരു റെഫറൻസ് പോയിന്റാണ് നാലാം ഭാവം. ഇത്രയും കാര്യങ്ങൾ ഓർമ്മിച്ചു വെക്കുക: മാതാവ്, മനസ്സ്, വാഹനം, ഗൃഹം, കുടുംബം, കുടുംബധനം, സന്താന ദുരിതം, ജീവിത പങ്കാളിയുടെ തൊഴിൽ സ്ഥാനം, പിന്നെ പിതാവിൻ്റെ ദുസ്ഥാനമാണ് എട്ടാം ഭാവമാണ്. ഒമ്പതാം ഭാവത്തിൻ്റെ എട്ടാം ഭാവമായിട്ടാണ് വരിക. അപ്പോൾ അച്ഛൻ്റെ ദുരിതകാലങ്ങൾ ഇതും നാലാം ഭാവമാണ് കാണിക്കാൻ. അപ്പോൾ ഇതും കൂടി ഓർമ്മിച്ചു വെക്കാനുണ്ട്. ഇങ്ങനെ ഭാവങ്ങൾ തമ്മിൽ ചേർത്ത് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഒരു ജ്യോതിഷി നേടിയെടുക്കണം. അല്ലാതെ നമ്മളൊരു ഗ്രഹത്തിൻ്റെ ഒരു പൊസിഷൻ നോക്കിയിട്ട് നേരെ ഒന്നും പറയരുത്. കുറച്ച് നേരം നമ്മൾ അതുമായിട്ട് ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ഇങ്ങനെ ഇരിക്കണം, അതിലേക്ക് നോക്കി നമ്മൾ സ്വയം ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക, അതിൽ നിന്നുള്ള കണ്ടെത്തലുകൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കതിങ്ങനെ ഒരു പൂ വിരിയുന്നത് പോലെ വിരിഞ്ഞ് വരും. ജാതകം നോക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഈ കഴിവുണ്ടാവും, ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമൊന്നുമല്ല. അതിനോട് കുറച്ച് താല്പര്യം കാണിക്കണം എന്നുള്ളൂ. അങ്ങനെയാണ് ശാസ്ത്രം അനുഗ്രഹിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇമെയിലായിട്ട് സംശയങ്ങൾ ചോദിക്കും. പലരും കമൻറ്റിൽ സംശയങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് നാലിൽ ചൊവ്വയാണ് നിൽക്കുന്നത്, എന്താണ് ഫലം എന്ന് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നാലിൽ ചൊവ്വ എന്നൊരു ഫലം എഴുതേണ്ടി വരും. പക്ഷേ എല്ലാ ജാതകത്തിലും നാലിലെ ചൊവ്വ ഒരേ ഫലമല്ല കൊടുക്കുക. അപ്പോൾ ഒരു വ്യക്തിയോട് പറയുന്ന ഉത്തരമല്ല വേറൊരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് വരുന്നത്, അത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇമെയിലിൽ ചോദിക്കാൻ പറയുന്നത്, ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓ നമസ്കാരം.